നമസ്കാരം. കർഷകർക്ക് കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കാശില്ല. എന്നാൽ കുട്ടിസഹാക്കളുടെ കീശ നിറയ്ക്കാനാണ് സംസ്ഥാന സർക്കാരിന് തിടുക്കം. കാരണം ഇപ്പോൾ യുവജന കമ്മീഷൻ അധ്യക്ഷയല്ലെങ്കിലും പണ്ട് യുവജന കമ്മീഷൻ അധ്യക്ഷ പദത്തിലിരുന്നപ്പോൾ ശമ്പളം ഇരട്ടിപ്പിച്ചതിന്റെ കുടിശ്ശികയായി സർക്കാരിൽ നിന്നും ഇപ്പോൾ 9 ലക്ഷം രൂപ കൂടി കൈപ്പറ്റിയിരിക്കുകയാണ് ചിന്താജെറോം. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നീങ്ങുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു നീക്കമുണ്ടായിരിക്കുന്നത്. യുവജന കമ്മീഷൻ അധ്യക്ഷ എന്ന പദവി ഏറ്റെടുത്തപ്പോൾ 50,000 രൂപയായിരുന്നു ചിന്തയുടെ ശമ്പളം. പിന്നീട് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക താൽപര്യപ്രകാരം അത് 1 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കുകയായിരുന്നു. ഈ ശമ്പള വർധന മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കണമെന്ന ചിന്തയുടെ ആവശ്യം കണക്കിലെടുത്ത് 2017 ജനുവരി 6 മുതൽ 2018 മെയ് 25 വരെയുള്ള കാലഘട്ടത്തിലും അധിക ശമ്പളമായ 50,000 രൂപ വീതം നൽകിയിരിക്കുകയാണ്. ഇതോടെ 880,645 രൂപയാണ് കഴിഞ്ഞ ദിവസം ചിന്താജെറോം സർക്കാരിൽ നിന്നും കൈപ്പറ്റിയത്. 2016 ചിന്താജെറോം യുവജന കമ്മീഷൻ അധ്യക്ഷ പദവി ഏറ്റെടുത്തത്. അന്നു മുതൽ തന്നെ ശമ്പളം 1 ലക്ഷം രൂപയാക്കണമെന്ന് ചിന്താജെറോം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. 2017 ജനുവരി 6 മുതൽ ശമ്പളം 1 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. അന്നു മുതലുള്ള കുടിശ്ശികയാണ് ഓണക്കാലത്ത് നൽകിയത്. നിലവിൽ കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയിൽ ചിന്ത 92 ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. അതേസമയം മറ്റ് ആനുകൂല്യങ്ങൾക്ക് പുറമെയാണ് ഇത്രയും ഭീമമായ തുക ചിന്താജെറോം കൈപ്പറ്റിയിരിക്കുന്നത്. അതേസമയം യുവജന കമ്മീഷൻ അധ്യക്ഷയായിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിയ ആളാണ് ചിന്താജെറോം. ഇംഗ്ലീഷിലെടുത്ത ഡോക്ടറേറ്റ് ബിരുദം പോലും വിവാദത്തിലായിരുന്നു. ചങ്ങമ്പുഴയ്ക്ക് പകരം വൈലോപ്പിള്ളിയാണ് വാഴക്കുല എഴുതിയതെന്നാണ് ചിന്താജെറോം പ്രബന്ധത്തിൽ എഴുതിയത്. ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് നേടിയ ചിന്തയുടെ ഗ്രാമറില്ലാത്ത സോഷ്യൽ മീഡിയ പോസ്റ്റുകളും അന്ന് ചർച്ചയായിരുന്നു. കൂടാതെ സംഗീതത്തിന് ഓസ്കാർ നേടിയ കീരവാണിയെ അഭിനന്ദിച്ചുകൊണ്ട് ഗ്രാമർ പിഴകൾ നിറഞ്ഞ ഇംഗ്ലീഷിലുള്ള സമൂഹ മാധ്യമ പോസ്റ്റും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ നെൽ കർഷകർക്ക് നെല്ല് സംഭരിച്ച വകയിൽ നൽകാനുള്ള തുകയുമായി ബന്ധപ്പെട്ട നടൻ ജയസൂര്യയുടെ വാക്കുകൾ ഏറെ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളും ജയസൂര്യയുടെ വാക്കുകൾ ഏറ്റെടുത്തു. ഇതിനിടയിലാണ് കർഷകർക്ക് നൽകാൻ പണമില്ലാത്ത സർക്കാരിന്റെ നിലപാട് ഇരട്ടത്താപ്പാണെന്ന് വെളിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചിന്തയുടെ കുടിശ്ശിക തീർക്കാൻ സർക്കാരിന് പണമുണ്ടല്ലോ എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. സെലിബ്രേഷൻ പാർട്ണർ നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ, ഹൃദയം തൊട്ടറിഞ്ഞ പരിചരണം. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, തിരുവനന്തപുരം.